അധ്യായം 22-ാമത്തെ വാക്യം ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്ന് വായിക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മ ശക്തിയോടെ ഗലീലയിലേക്ക് വന്നു. ഒരിക്കലും ആ ശക്തി യേശു ക്രിസ്തുവിൽ നഷ്ടമായില്ല. നഷ്ടമാക്കാൻ തക്കവണ്ണം ശത്രു പല നിലകളിലും ശ്രമിച്ചു. അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി 120 പേരുടെ മേൽ വന്നു. ശിമിശോന്റെ മേൽ വന്ന് അവൻ നഷ്ടമാക്കി. ശൗൽ രാജാവിന്റെ മേൽ വന്ന് അവൻ നഷ്ടമാക്കി. ഏലിയാവിന്റെ മേൽ വന്നു, അവൻ രഥങ്ങൾക്ക് മുമ്പിൽ ഓടി. യോസഫിന്റെ കൂടെ ഈ പരിശുദ്ധമായ ശക്തി ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ആദാം ഹവ്വ ദമ്പതികളെ പരാജയപ്പെടുത്തിയ സാത്താൻ യേശു ക്രിസ്തുവിനെ പരാജയപ്പെടുത്തുന്നു നോക്കി, പക്ഷെ ശക്തിയാൽ ജയിച്ചു. ഇന്നും പ്രിയരെ, ശൗലിനെ പൗലോസാക്കി പരിശുദ്ധാത്മ ശക്തിയാൽ മേൽക്കുമേൽ അനുഗ്രഹിച്ച ദൈവം നമ്മളെയും അനുഗ്രഹിപ്പാൻ ശക്തൻ തന്നെ. അവൻ നമ്മുടെ കൂടെയുണ്ട്. ഏതെല്ലാം പ്രതിസന്ധി വന്നാലും തലപൊക്കാൻ വയ്യ പ്രാർത്ഥിപ്പാൻ, ക്ഷീണങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, കടങ്ങൾ, കടബാധ്യതകൾ എന്തെല്ലാം വന്നാലും ദൈവം നമ്മളെ തളർത്തുകയില്ല. കാരണം പരിശുദ്ധാത്മ ശക്തിയാൽ നമ്മളെ ഓരോ ദിവസവും ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നും ശക്തീകരിക്കുന്നു.